ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മുംതാസ്. വെൽക്കം ടു ഇസാൻസ് വേൾഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദേഷ്യക്കാരാണല്ലേ. അവരിടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ട്, വാശി പിടിക്കാറുണ്ട്, ഉപദ്രവിക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ ആ ടെമ്പർ ടാൻട്രംസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് സൂത്രവിദ്യകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ കുറച്ച് എളുപ്പ വഴികളെക്കുറിച്ചാണ്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കായ കുഞ്ഞുങ്ങളുടെ ടാൻട്രംസ് ഡീൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയും മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഒരു സൂപ്പർ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. വൗവിൻ്റെ ഫേസ് വാഷ് ആണ്, ഇത് വൗവിൻ്റെ ഗ്രീൻ ടീ ഫോമിംഗ് ഫേസ് വാഷ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വൗവിൻ്റെ ഗ്രീൻ ടീ ഫേസ് വാഷ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത വരുന്നത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്തത് ഇതിൻ്റെ ഈ ബ്രഷ് ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകതയും ദാ ഈ ബ്രഷ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഊരി കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ബ്രഷ് ഇതാ ഇതുപോലെയാണ് ഉള്ളത്. അപ്പോൾ വൗവിൻ്റെതായ ഈ ഗ്രീൻ ടീ ഫേസ് വാഷ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ്. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, വൗവിൻ്റെ പ്രോഡക്ട്സ് എല്ലാം തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ദായി വൗവിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെ വൗവിൻ്റെ പ്രൊഡക്ട്സിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. പാരബൻസ്, സിലിക്കൺസ്, സൾഫേറ്റ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും അടങ്ങിയിട്ടില്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ വൗവിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സേഫ് ആയി തന്നെ ഈ വൗവിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ദാ ഈ വൗവിൻ്റെ ഫേസ് വാഷസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റേഞ്ച് ഓഫ് ഫേസ് വാഷസ് ഒക്കെ വരുന്നുണ്ട്. ഗ്രീൻ ടീ, വൈറ്റമിൻ സി, അലോവേര എന്നിങ്ങനെ ഒരുപാട് ടൈപ്പ് ഫേസ് വാഷസ് ഒക്കെ ദാ ഈ വൗവിന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ ടീയുടെ ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇത് സ്കിൻ പ്യൂരിഫൈ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിലെ ഡൾനെസ് ഒക്കെ മാറ്റാനായിട്ടെല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വളരെയധികം മൈൽഡാണെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതിൽ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം മൈൽഡായിരിക്കും. നമ്മുടെ സ്കിന്നിന് പ്രോബ്ലം വരുമെന്നോ സ്കിൻ എക്സ്ട്രാ ഡ്രൈ ആയി പോകുമെന്നോ അങ്ങനത്തെ പേടി ഒന്നും വേണ്ട. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വളരെ സേഫ് ആയിട്ട് ഈ വൗവിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ദാ ഈ ഹോൾസിലൂടെയാണ് ഫേസ് വാഷ് വെളിയിലേക്ക് വരിക. നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച്, ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ആണ് കേട്ടോ, ഈ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്തിട്ട് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഈ വൗവിൻ്റെ ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത് വൗവിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ്. അപ്പോൾ ആ ഫേസ് വാഷ് വാങ്ങിച്ചപ്പോഴും ആദ്യം തന്നെ ഞാൻ ഈ ബ്രഷ് ആണ് കേട്ടോ നോട്ട് ചെയ്തത്. അപ്പോൾ ഈ ബ്രഷ് ആയതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു മസാജിങ് എഫക്റ്റ് ആണ് കേട്ടോ ഈ ബ്രഷ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഓരോ വട്ടം യൂസ് ചെയ്യുമ്പോഴും നമ്മളെ ഫേസ് മസാജ് ചെയ്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഈ ഒരു ബ്രഷ് ഉള്ള ടൈപ്പ് ഈ ഫേസ് വാഷസ് ഒക്കെ. അപ്പോൾ ഈ വൗവിൻ്റെ പ്രൊഡക്ട്സിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, ഇതിൻ്റെ ആപ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എന്താണെങ്കിലും ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇവരുടെ ആപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ആമസോൺ ലിങ്ക്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ, ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും എങ്ങനെ വാങ്ങിച്ചാലും ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് അല്ല, ഇവരുടെ തന്നെ പ്രോഡക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ദാ ഇതുപോലൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് ചെക്ക് ചെയ്താൽ ഈ പ്രോഡക്റ്റ് ജെന്യുവിൻ ആണോ ഒതന്റിക്കേറ്റഡ് പ്രോഡക്റ്റ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റീഫിൽ പാക്ക് വരുന്നുണ്ടോ, ഇത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് റീഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ആ റീഫിൽ പാക്ക്, അതിൻ്റെ കൂടെ ദാ ഈ ഒരു ബ്രഷ് കൂടി തരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാട്ടോ. ഒരുപാട് നാളായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് തോന്നിയാൽ നമുക്ക് ദാ ഈ ബ്രഷ് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് അടുത്തത് വെച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ പിന്നെ റെഗുലറായിട്ട് ഇത് തന്നെയാവും യൂസ് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലേ, കുഞ്ഞുങ്ങളുടെ ടാൻട്രംസ്. അപ്പോൾ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന വഴക്ക്, ദേഷ്യം ഇവയൊക്കെയാണ് ഈ ടെമ്പർ ടാൻട്രംസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ടാൻട്രംസ് ഏകദേശം 99% കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട,
എല്ലാ മക്കൾക്കും തന്നെ ഉണ്ടാവാറുണ്ട്. ഇസാൻ തന്നെ ഒരുപാട് ടൈംസ് ടാൻഡ്രംസ് കാണിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ ഞാൻ വിഷമിച്ചു പോകും ഇനി എന്താണ് ചെയ്യാന്ന് ഓർത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും തന്നെ ടാൻഡ്രംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് ദേഷ്യം വരുമ്പോഴാണ് ഉണ്ടാവാറുള്ളത്. കുഞ്ഞു വാവകളാണ്, 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് വേണ്ടി വരും. അതല്ലെങ്കിൽ അവരിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈവൻ അവർ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് ഒരു തുള്ളി താഴത്തു പോയാൽ അവർക്ക് ദേഷ്യം വരും. അങ്ങനെ എല്ലാത്തിനും അവർക്ക് ദേഷ്യമാണ്. അപ്പോൾ അങ്ങനെ ദേഷ്യം വരുമ്പോൾ അവർ കരയും, ചിലപ്പോൾ നിലത്ത് കിടന്ന് തല കൊണ്ട് നിലത്തിട്ടിടിച്ചെന്ന് വരും, ചിലപ്പോൾ മുന്നിൽ കാണുന്നവരെ എല്ലാം ഉപദ്രവിച്ചെന്ന് വരും. അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം മിക്ക കുട്ടികളും കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഈ ടെമ്പർ ടാൻഡ്രംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ടെമ്പർ ടാൻഡ്രംസ് അല്ലെങ്കിൽ ടാൻഡ്രംസ് ഉണ്ടെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. കാരണം കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമാണ് ഇത്. ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും, നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്നാൽ നമ്മൾ ഫസ്റ്റ് കരയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിനെന്താണ് പരിഹാരമായിട്ടുള്ളത്, നമുക്കത് സംഭവിച്ചു പോയി നമ്മൾ ഒച്ചത്തിൽ കിടന്ന് നിലവിളിച്ചത് കൊണ്ടോ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് പോലെ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചത് കൊണ്ടോ അത് കിടന്ന് തലയിട്ടടിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. അതിന് പകരമായിട്ട് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ കുഞ്ഞു വാവകളുടെ കേസ് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ കേസിലെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ലോജിക്കൽ ബ്രെയിൻ ഉണ്ടാവില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാനായിട്ടുള്ള ലോജിക്കൽ ബ്രെയിൻ അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് ഇമോഷണൽ ബ്രെയിൻ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ കാര്യത്തിന് പോലും അവർ വളരെയധികം അവർ ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പീസ് താഴെ പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ വേഗം ദേഷ്യം വരും. നമ്മളാണെങ്കിൽ എന്താ വിചാരിക്കുക, സാരമില്ല താഴെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ കുഞ്ഞുങ്ങളാവുമ്പോൾ അത് താഴെ പോയതിനാവും അവർ വാശി പിടിച്ച് കരയുക. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ലോജിക്കൽ ബ്രെയിൻ അവരുടെ ആക്ടിവേറ്റ് ആയിട്ടില്ല, അവരുടെ ഇമോഷണൽ ബ്രെയിൻ മാത്രമാണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ക്ഷമ വേണമെന്നുള്ളതാണ്. നമുക്ക് ക്ഷമയില്ലാതെ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ടാൻഡ്രംസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ക്ഷമയില്ലാതെ അവരോട് നമ്മൾ ബിഹേവ് ചെയ്താൽ അവരുടെ ടാൻഡ്രംസ് കൂടാൻ മാത്രമാണത് കാരണമാവുള്ളൂ. അപ്പോൾ നമുക്ക് ക്ഷമയില്ലാതെ നമുക്ക് ഒരിക്കലും ടാൻഡ്രംസിനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ടാൻഡ്രംസ് ഡീൽ ചെയ്യാനായിട്ട് ആദ്യമായിട്ടുള്ള ആ ഒരു സൂത്രവിദ്യ എന്ന് പറയുന്നത് ക്ഷമ തന്നെയാണ്. നമ്മൾ മാക്സിമം ക്ഷമിക്കുക. കുഞ്ഞുങ്ങളെ ടാൻഡ്രംസ് എടുക്കുമ്പോൾ വേഗം വടിയെടുത്ത് അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ അവരെ അടിക്കാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ അവരുടെ മേൽ ദേഷ്യപ്പെട്ട് ഒരുപാട് അവരെ വഴക്കൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സിറ്റുവേഷൻസ് വേഴ്സ് ആവാൻ മാത്രമാണ് കാരണമാവുള്ളൂ. ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ടാൻഡ്രം കുറയാനോ കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്വഭാവം മാറാനോ അതൊരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. അതുകൊണ്ട് ക്ഷമ തന്നെയാണ് ഏറ്റവും വലിയൊരു മാർഗം. നിങ്ങൾ മാക്സിമം കൂളായിട്ട് മാത്രം കുഞ്ഞുങ്ങളെ ടാൻഡ്രംസ് എടുക്കുമ്പോൾ ബിഹേവ് ചെയ്യുക. അത് വളരെയധികം പാടുള്ളൊരു കാര്യമാണെന്നറിയാം. ഞാനും ഒരു അമ്മയാണ്, ഇസാമാവയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ടാൻഡ്രംസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോഴെങ്കിലും എനിക്കും കൺട്രോളൊക്കെ പോകാറുണ്ട് കേട്ടോ. എങ്കിലും മാക്സിമം ഞാൻ ക്ഷമിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ക്ഷമ തന്നെയാണ് ഏറ്റവും വലിയ വഴി. അതുകൊണ്ട് തന്നെ മാക്സിമം ക്ഷമയോടുകൂടി ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ബിഹേവ് ചെയ്യുക. ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സിറ്റുവേഷൻ മനസ്സിലാക്കി എന്ന് കാണിച്ചാലും അവരുടെ ടാൻഡ്രംസ് ഒന്നും മാറാൻ പോകുന്നില്ല കേട്ടോ. പക്ഷേ ഒരു 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ അവരുടെ വിഷമം മനസ്സിലാക്കുന്നുണ്ട് എന്നൊന്ന് കാണിച്ചാൽ അവരുടെ ടാൻഡ്രംസ് ഒരു പരിധി വരെ കുറയാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. അവരുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം ചാടിപ്പോയിട്ടാണ് അവരങ്ങനെ വഴക്കുണ്ടാക്കിയതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഉടനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ വീണ്ടും വഷളാകും. അതിന് പകരമായിട്ട് നിങ്ങൾ അടുത്ത് ചെന്നിരുന്ന് പറയുക, ഓ ആ ഐസ്ക്രീം ചാടിപ്പോയല്ലേ, നിനക്കതിൽ ഒരുപാട് വിഷമായല്ലേ, ശരി അങ്ങനെ ഐസ്ക്രീം പോയി കഴിഞ്ഞാൽ എനിക്കാണേലും വിഷമമാവും, സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ സമാധാനിപ്പിക്കുക. ഒരിക്കലും അങ്ങനെ ദേഷ്യപ്പെടാനായിട്ട് പാടില്ല. മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞിനോട് ദേഷ്യപ്പെടാം. അതായത് ആ ഒരു ചെറിയ എമൗണ്ട് ഐസ്ക്രീം താഴെ വീണതിന് എന്തിനാണ് ഇത്രയും ഒച്ചയെടുക്കുന്നതെന്ന് ചോദിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞിനോട് ദേഷ്യപ്പെടാം. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എപ്പോൾ ടാൻഡ്രം കാണിച്ചാലും നിങ്ങൾ കുഞ്ഞിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി കുഞ്ഞിൻ്റെ സങ്കടം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുന്നതാണ് ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും തണുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈവൻ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്ത് പോകുമ്പോൾ പോലും ആണെങ്കിലും നമുക്ക് അഫോർഡബിൾ അല്ലാത്തൊരു ടോയ് കാണിച്ചിട്ട് കുഞ്ഞിനത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ
കുഞ്ഞിനെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആയി കുഞ്ഞിനെ അവിടെ ഇട്ട് തല്ലുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. പകരമായിട്ട് നമ്മൾ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ളൊരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. പകരമായിട്ട് ഒരിക്കലും കുഞ്ഞിനെ വഴക്കു പറയാനോ തല്ലാനോ ഒന്നും പാടില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കുഞ്ഞിനെ എപ്പോഴും കാം ആക്കുകയാണ് വേണ്ടത്. ഒരിക്കലും കുഞ്ഞിനെ ഒരു സിറ്റുവേഷൻസിലും കുഞ്ഞുങ്ങൾ ടാൻഡ്രംസ് കാണിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് അവരോട് ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് കുഞ്ഞുങ്ങൾ ടാൻഡ്രംസ് കാണിക്കുമ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും, ചില സമയത്ത് കുഞ്ഞുങ്ങൾ ടാൻഡ്രംസ് കാണിക്കുമ്പോൾ അത് സാധിച്ചു കൊടുക്കില്ല. അങ്ങനെ ആവരുത്. ഒരിക്കലും കുഞ്ഞുങ്ങൾ ടാൻഡ്രംസ് കാണിക്കുന്നത് എന്തിനാണെങ്കിലും അത് സാധിച്ചു കൊടുക്കാനായിട്ട് പാടില്ല എന്നാണ് എന്താണെങ്കിലും എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. കാരണം ഒരു വട്ടം നമ്മൾ അങ്ങനെ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അവർ ടാൻഡ്രംസ് കാണിക്കും, എപ്പോഴും നമ്മൾ സാധിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുക. കുഞ്ഞുങ്ങൾ അങ്ങനെ വാശി പിടിച്ച് കരയുമ്പോൾ ഒരിക്കലും അപ്പോൾ തന്നെ ആ കാര്യം സാധിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഡിസ്ട്രാക്ട് ചെയ്ത് വിഷയം മാറ്റി അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുകയാണ് വേണ്ടത്. അങ്ങനെ എല്ലാ കേസിലും ചെയ്താൽ മാത്രമാണ് കുഞ്ഞിൻ്റെ ടാൻഡ്രംസ് നമ്മൾ വേഗത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡിസ്ട്രാക്ഷൻ തന്നെയാണ് മറ്റൊരു മാർഗം. എപ്പോഴും കുഞ്ഞ് ടാൻഡ്രംസ് കാണിക്കുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യുക, മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ മാറ്റി കൊടുക്കുക. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടിട്ട് അവർക്ക് അവരുടെ ശ്രദ്ധ നമുക്ക് എളുപ്പമെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇസാൻ്റെ കേസ് പറഞ്ഞാൽ ഇസാൻ ഇപ്പോൾ എന്തിനെങ്കിലും വേണ്ടി വാശി പിടിക്കുകയാണെന്ന് വിചാരിക്കുക, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ്റെ ശ്രദ്ധ മാറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പല്ലി വന്ന് ഭിത്തിയിലിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ആ പല്ലിയുടെ അനിയം വാവ എന്തിയെ, ചേട്ടൻ വാവ എന്തിയെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വിഷയം മാറ്റും. അപ്പോൾ അങ്ങനെ വിഷയം മാറ്റുമ്പോൾ അവൻ ആ കാര്യം മറന്നേ പോകും, അവൻ ആ ടാൻഡ്രം കാണിച്ച കാര്യം അവൻ മറന്ന് തന്നെ പോകും. അപ്പോൾ അങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗം. അതിനപ്പുറം നല്ലൊരു മാർഗം ഈ ടാൻഡ്രംസിൻ്റെ കാര്യത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്തിൻ്റെ കേസിൽ ടാൻഡ്രം കാണിച്ചാലും മാക്സിമം അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് അവരെ ആ ഒരു കാര്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചിട്ട് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ടാൻഡ്രം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ ടാൻഡ്രം ഉണ്ടാവുന്ന കേസസൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് കുഞ്ഞു വാശി പിടിച്ച് കരയുന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തു കുഞ്ഞിൻ്റെ കൺമുമ്പിൽ നിന്ന് എന്താണെങ്കിലും മാറ്റിവെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിന് ആ ഒരു ടാൻഡ്രം ഉണ്ടാവാനുള്ള ചാൻസ് നമ്മൾ മാറ്റിക്കളയുവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധിക്കുന്നവയാണെങ്കിൽ എന്താണെങ്കിലും ടാൻഡ്രം ഉണ്ടാവാനുള്ള കാരണങ്ങൾ നിങ്ങൾ മാറ്റിക്കളയുക മാക്സിമം. അപ്പോൾ അങ്ങനെ ടാൻഡ്രംസ് കുഞ്ഞ് കാണിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്വഭാവം മാറിക്കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. അവർ ടാൻഡ്രംസ് എടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അവരുടെ ടാൻഡ്രംസിൻ്റെ ആ ഒരു ചാൻസ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവർ കൂടുതലായിട്ട് വാശി കാണിച്ചുകൊണ്ടേ ഇരിക്കും. അവർ വാശി കാണിക്കുന്ന സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾക്ക് റിവാർഡ്സ് കൊടുക്കുക. അതായത് അവർ കാര്യം മനസ്സിലാക്കി പെരുമാറാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അവരെ എന്താണെങ്കിലും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുക. അവർക്ക് വേണമെങ്കിൽ റിവാർഡ്സൊക്കെ കൊടുക്കുക. റിവാർഡ്സ് ആയിട്ട് ഒരിക്കലും സ്വീറ്റ്സ് ഒന്നും കൊടുക്കരുത് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ സ്റ്റാൾസോ അതുപോലെയുള്ളതൊക്കെ കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ എപ്പോഴും കാം ആവാനായിട്ട് കൂടി നിങ്ങൾ പഠിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം കുഞ്ഞ് ടാൻഡ്രം ഉണ്ടാക്കാൻ പോകുന്നൊരു സിറ്റുവേഷനാണ്, എന്നിട്ടും കുഞ്ഞവിടെ വഴക്കൊന്നും ഉണ്ടാക്കാതെ കാമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു അപ്രീസിയേഷൻ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തവണയും ടാൻഡ്രം ഉണ്ടാവാതെ ശ്രദ്ധിക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും സിമ്പിൾ ടെക്നിക്സ് ആണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ ടാൻഡ്രംസിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ടാൻഡ്രംസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസിൽ നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കാതെ തന്നെ വരും. നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല കുഞ്ഞുങ്ങളുടെ ടാൻഡ്രംസ്. നമ്മൾ ക്ഷമയോടുകൂടി ഒരുപാട് നാൾ നമ്മൾ ഡീൽ ചെയ്താൽ മാത്രമാണ് കുഞ്ഞുങ്ങളുടെ ടാൻഡ്രംസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ടാൻഡ്രംസ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ്, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവുന്ന ഒന്നാണ്. അത് അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരു കാര്യം മാത്രമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും ഡെസ്പ് ആവാതിരിക്കുക. അതായത് എൻ്റെ കുഞ്ഞിന് ടാൻഡ്രംസ് ഉണ്ട്, എനിക്കതുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് കഴിയുന്നില്ല, എനിക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആയി പോകാനോ ഡെസ്പ് ആയി പോകാനോ പാടില്ല. ആ ഒരു സമയത്ത് മാക്സിമം കാം ആയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുക, മാക്സിമം പേഷ്യൻസ് കാണിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ഓവർകം ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും കുഞ്ഞുങ്ങളുടെ ടാൻഡ്രംസ് വെച്ച്
ഒരിക്കലും നിങ്ങളെ നിങ്ങളെ ജഡ്ജ് ചെയ്യരുത്. കുഞ്ഞിന് എത്രത്തോളം ടാൻഡ്രംസ് വരുന്നു, അത്രത്തോളം കൊള്ളില്ലാത്ത ഒരു അമ്മയാണ് അച്ഛനാണ് നിങ്ങളെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ടാൻഡ്രംസിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അതിലാണ് നിങ്ങളുടെ കഴിവിരിക്കുന്നത്. നിങ്ങളുടെ നല്ല അമ്മയും അച്ഛനും എല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. വളരെ കൂളായിട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ടാൻഡ്രംസുമായിട്ട് ഡീൽ ചെയ്യുക. വളരെ എളുപ്പം തന്നെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വരെ. ബൈ ബൈ, ടേക്ക് കെയർ.